മലയാളിയുടെ മനസ്സ് കീഴടക്കിയ പ്രമുഖ സംഗീതജ്ഞനാണ് ബാലഭാസ്കർ. അദ്ദേഹത്തിന്റെ വേർപാടിൽ കേരളം ഒരുമിച്ചാണ് ശിരസ് നമിച്ച് ദുഃഖം രേഖപ്പെടുത്തിയിരുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ബാലഭാസ്കറിന്റെയും മകളുടെയും അപകട മരണം. ഗുരുതരാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മി ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച ഈ മരണം ഇപ്പോൾ സെൻസേഷൻ. രണ്ട് വെളിപ്പെടുത്തലുകളാണ് ഇതിന് വഴിയൊരുക്കിയത്. വാഹനമോടിച്ചത് താനല്ല എന്ന് ഡ്രൈവർ അർജുൻ മൊഴി തിരുത്തിയതാണ് അതിൽ പ്രധാനം. ഇതിനുശേഷം വാഹനാപകടം നടന്ന സ്ഥലത്തു നിന്നും രണ്ടു പേർ ഓടിപ്പോകുന്നതായി കണ്ടുവെന്ന വൈകി വന്ന വെളിപ്പെടുത്തലുമുണ്ടായി. തിരുവനന്തപുരത്ത് സ്വർണ്ണക്കടത്തുമായി അറസ്റ്റിലായ പ്രകാശൻ തമ്പിക്ക് ബാലഭാസ്കറുമായുള്ള ബന്ധം വീണ്ടും ദുരൂഹത വർദ്ധിപ്പിച്ചു. ഇയാൾ ബാലഭാസ്കറിന്റെ സംഗീത ട്രൂപ്പിലെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിരുന്നു. ഈ കേസിൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന വിഷ്ണു സോമസുന്ദരമാകട്ടെ ബാലഭാസ്കറിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്ന മാനേജറുമായിരുന്നു. ഇതോടെ ബാലഭാസ്കറിന്റെ പിതാവ് തന്നെ മരണത്തിൽ സംശയം രേഖപ്പെടുത്തി രംഗത്ത് വരുന്ന അസാധാരണ സംഭവമുണ്ടായി. വിവാദത്തിന് പിന്നിൽ വ്യക്തമായ ഗൂഢലക്ഷ്യമുണ്ടെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബാലഭാസ്കറിന്റെ ഒരു ബന്ധുവിന് ഇപ്പോൾ താൽപര്യം അപകടം നടക്കുമ്പോൾ ലക്ഷ്മിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണത്തെക്കുറിച്ചാണ്. വിവാഹമോചനം നടത്തുന്നതിനെക്കുറിച്ച് ബാലഭാസ്കർ മുൻപ് ആലോചിച്ചിരുന്നതായും ഈ ബന്ധു ആരോപിക്കുന്നു. ഈ ഒറ്റ പ്രതികരണത്തിൽ നിന്ന് തന്നെ വിവാദം ഉണ്ടാക്കുന്നവരുടെ ഉദ്ദേശം വ്യക്തമാണ്. അത് തികച്ചും വ്യക്തിപരം തന്നെയാണ്. ലക്ഷ്മി ബാലഭാസ്കറിന്റെ സംഗീതോപകരണം വിൽക്കാൻ ശ്രമിച്ചതായും ഈ ബന്ധു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കൺമണിയുമൊത്ത് സുഖകരമായ ഒരു ജീവിതമാണ് ബാലഭാസ്കർ നയിച്ചിരുന്നതെന്നാണ് അവരെ അടുത്തറിയുന്ന സുഹൃത്തുക്കൾ പറയുന്നത്. ബാലഭാസ്കറും ലക്ഷ്മിയും ഒരുമിച്ചുള്ള നിരവധി വീഡിയോകളിൽ നിന്ന് തന്നെ ഇവരുടെ സ്നേഹവും പ്രകടമാണ്. വിവാഹമോചനം നടത്താൻ ബാലഭാസ്കർ തീരുമാനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഭാര്യയുമൊത്താണ് ക്ഷേത്ര ദർശനത്തിന് ബാലു പോയതെന്ന കാര്യം വിവാദം കുത്തിപ്പൊക്കുന്ന ബന്ധുക്കൾ മനസ്സിലാക്കണം. ബാലഭാസ്കറിന്റെ സ്വത്തുക്കളോ മറ്റാനുകൂല്യങ്ങളോ ലക്ഷ്യമിട്ടാണോ ഈ ആരോപണം എന്നതും സംശയിക്കുക തന്നെ വേണം. കണ്ണിൽ പിടിക്കാത്തവരെ അവസരം വന്നാൽ കുത്തുക എന്ന സമീപനം ആര് സ്വീകരിച്ചാലും അത് തെറ്റ് തന്നെയാണ്. ഇതോടൊപ്പം ബാലഭാസ്കറിന്റെ പിതാവ് ഉന്നയിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതും അനിവാര്യമാണ്. അത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയാണ്. വാഹനമോടിച്ചത് ആരാണ് എന്നതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ഇക്കാര്യത്തിൽ ATM തട്ടിപ്പ് കേസിൽ പ്രതിയായ ഡ്രൈവറേക്കാൾ ലക്ഷ്മിയുടെ വാക്കുകൾക്കാണ് വിശ്വാസ്യത കൂടുതൽ. ആദ്യം താനാണ് വാഹനമോടിച്ചതെന്ന് മൊഴി പറഞ്ഞ ഡ്രൈവർ പിന്നീട് അത് തിരുത്തിയത് ഒരുപക്ഷെ കേസ് ഭയന്നാണ്. മരണത്തിലേക്ക് ബാലഭാസ്കറിനും കുടുംബത്തിനുമൊപ്പം സഞ്ചരിക്കാനുള്ള കൊട്ടേഷൻ ഡ്രൈവർ സ്വീകരിക്കുമെന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. ഒരപകടമുണ്ടായാൽ ആരൊക്കെ രക്ഷപ്പെടും മരണപ്പെടുമെന്നത് മുൻകൂട്ടി നിഗമനത്തിലെത്താവുന്ന കാര്യവുമല്ല. പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബാലഭാസ്കറിന്റെയും കുഞ്ഞിന്റെയും മരണം അപകടമരണം തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അപകടമരണം കൊലപാതകമാവില്ല. അങ്ങനെയാവണമെങ്കിൽ അതിനനുസരിച്ച് ശക്തമായ തെളിവുകൾ അനിവാര്യമാണ്. കാർ അപകടത്തിൽപ്പെട്ട ഉടനെ അവിടെ നിന്നും രണ്ടു പേർ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടതായ കലാഭവൻ സോബിയുടെ വെളിപ്പെടുത്തലും വിശ്വാസയോഗ്യമായി കാണാൻ സാധിക്കില്ല. ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി മരണപ്പെട്ടത് ദുരൂഹത ഉയർത്തുന്നുവെങ്കിൽ എന്തുകൊണ്ട് സോബി നേരത്തെ പോലീസിനെ വിവരമറിയിച്ചില്ല? ഇപ്പോൾ സംശയവുമായി ഈ എറണാകുളം സ്വദേശി രംഗത്ത് വന്നത് തന്നെ സംശയകരമാണ്. അതാണ് ആദ്യം പോലീസ് അന്വേഷിക്കേണ്ടത്. മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നും പോലീസ് കാണുന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിലെ അജണ്ട പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. എങ്കിൽ മാത്രമേ ജനങ്ങളെ സംബന്ധിച്ച് സംശയങ്ങൾ മാറുകയുള്ളൂ. ബാലഭാസ്കറിന്റെ മാനേജർമാർ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളെങ്കിൽ ബാലഭാസ്കർ കൊല്ലപ്പെട്ടതാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മാനേജർമാർ സ്വർണ്ണക്കടത്ത് കേസിൽ കുടുങ്ങിയതോടെ മാധ്യമ ഭാവനകളും വിടർന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന് എരിവ് പകരാൻ ബന്ധുക്കളുടെ പ്രതികരണവും ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുണ്ട്. വിദേശത്ത് നടക്കുന്ന പല ഷോകളുടെ മറവിലും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഉണ്ടെന്ന ആരോപണം മുൻപ് തന്നെ ഉയർന്നിട്ടുള്ളതാണ്. ഇത് സംബന്ധമായി കേന്ദ്ര ഏജൻസികളാണ് മറുപടി പറയേണ്ടത്. വിദേശത്ത് താരനിശ കഴിഞ്ഞ് വരുന്നവർ സ്വർണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ്. പലപ്പോഴും താരങ്ങൾ അറിയാതെ അണിയറ പ്രവർത്തകരാണ് ഈ സാഹസം നടത്താറുള്ളത്. അത്തരത്തിൽ ബാലഭാസ്കറിന്റെ ട്രൂപ്പിനെ മാനേജർമാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം പുറത്തു വരിക തന്നെ വേണം. എന്നാൽ അതിന്റെ പേരിൽ ഒരു അപകട മരണത്തെ കൊലപാതകമാക്കി വഴിതിരിച്ചു വിടരുത്. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തെയാണ് മുഖവിലക്കേൽക്കേണ്ടത്, അല്ലാതെ മാധ്യമങ്ങളെയല്ല. കേരള പോലീസിൽ ബാലഭാസ്കറിന്റെ ബന്ധുക്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ CBI അന്വേഷണം തന്നെ ആവശ്യപ്പെടാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ പൊതുസമൂഹത്തെയും ബാലഭാസ്കറിന്റെ കുടുംബത്തെയും ബോധ്യപ്പെടുത്തുന്ന ഒരു വിശദീകരണം നൽകേണ്ടത് പോലീസാണ്.
വാഹനം ആരാണ് ഓടിച്ചതെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണ്. ശാസ്ത്രീയ പരിശോധനകൾ ഇല്ലാത്ത കാലത്തും ഇവിടെ സത്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പോലീസ് മറക്കരുത്. ടെക്നോളജിയുടെ പുതിയ കാലത്താണെങ്കിൽ നുണ പരിശോധനയുമുണ്ട്. CCTV കൾ റോഡിലും സ്ഥാപനങ്ങളിലും തലങ്ങും വിലങ്ങും സ്ഥാപിച്ചത് എന്ത് കാണാനാണ് എന്നതിനു കൂടി മറുപടി വേണം. ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്, പിൻസീറ്റിലിരിക്കുന്നത് ആരൊക്കെ എന്നതൊക്കെ അറിയാൻ ഒരു ദൃശ്യം പോലും ഗുരുവായൂർ മുതൽ തിരുവനന്തപുരം വരെ പോലീസിന് കിട്ടിയില്ലെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. തെളിവുകളുടെ അഭാവത്തിലാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലെ മുടിയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുന്നത്. ആ കാറിൽ സഞ്ചരിച്ച ആരുടെ മുടിയും പാറി അവിടെ വീഴാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി അന്വേഷണ സംഘം കാണുന്നത് നല്ലതാണ്. ഇനി മരിച്ചുപോയ ആ കൊച്ചുകുട്ടി വാഹനം ഓടിച്ചത് മാത്രം പറഞ്ഞേക്കരുത്.